ഈ ലോകത്തില്ലെങ്കിലും ഞാൻ കാരണം ആരെങ്കിലും ജീവിക്കുമെങ്കിൽ ജീവിക്കട്ടെ ഈ വാക്കുകൾ പറഞ്ഞത് നമ്മെ വിട്ടുപിരിഞ്ഞ അനുജിത്ത് എന്ന ചെറുപ്പക്കാരനാണ് ഒരിക്കൽ ഭാര്യ റിൻസിയുമായി സംസാരിക്കുന്നതിനിടെയാണ് അനുജിത് ഈ വാചകം പറഞ്ഞത് ഒടുവിൽ അത് അന്വർത്ഥമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കഴിഞ്ഞ പതിനാലാം തീയതി വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കൊല്ലം സ്വദേശി അനുജിത്ത് ചികിത്സയിലായിരുന്നു പെട്ടെന്നാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത് അനുജിത്തിൻ്റെ മരണവാർത്ത താങ്ങാനാവാത്ത വേദനയാണ് ഭാര്യ റിൻസിക്ക് സമ്മാനിച്ചത് ആ വേദനയിലും അനുജിത്ത് പണ്ട് പറഞ്ഞ വാക്കുകൾ റിൻസിയുടെ മനസ്സിൽ തെളിഞ്ഞു ഈ ലോകത്തില്ലെങ്കിലും ഞാൻ കാരണം ആരെങ്കിലും ജീവിക്കുമെങ്കിൽ ജീവിക്കട്ടെ അങ്ങനെയാണ് അനുജിത്തിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുവാൻ തീരുമാനിച്ചത് വളരെ നേരത്തെ തന്നെ മൃതസഞ്ജീവിനി പദ്ധതിയിൽ അനുജിത്തും ഭാര്യ റിൻസിയും ഒപ്പുവെച്ചിരുന്നു എറണാകുളത്ത് ചികിത്സയിൽ കഴിയുന്ന സണ്ണി എന്ന വ്യക്തിയിൽ അനുജിത്തിന്റെ ഹൃദയം വെച്ചുപിടിപ്പിച്ചു കഴിഞ്ഞു എറണാകുളത്ത് തന്നെ ചികിത്സയിൽ കഴിയുന്ന മറ്റൊരു രോഗിക്ക് അനുജിത്തിന്റെ കരളും നൽകും കൂടാതെ രണ്ട് കൈകൾ വൃക്കകൾ നേത്രപടലങ്ങൾ എന്നിവയും അനുജിത്തിൻ്റെതായി ഈ ഭൂമിയിൽ അവശേഷിക്കും തങ്ങളുടെ സുഹൃത്തിന്റെ മരണം ചരമകുളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല എന്നാണ് അനുജിത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ അനുജിത്ത് എന്നും മുൻപന്തിയിൽ തന്നെയായിരുന്നു രക്തദാന ക്യാമ്പുകളിലെ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു ഈ ചെറുപ്പക്കാരൻ പണ്ട് നൂറിലേറെ പേരുടെ ജീവൻ രക്ഷിക്കുന്നതിലും മുഖ്യ പങ്ക് വഹിച്ചത് അനുജിത്തായിരുന്നു രണ്ടായിരത്തി പത്തിൽ ചന്ദനത്തോപ്പ് ഐ ടി ഐൽ പഠിച്ചുകൊണ്ടിരുന്ന അനുജിത്ത് അവിചാരിതമായാണ് റെയിൽവേ പാളത്തിലെ വിള്ളൽ കണ്ടത് അര കിലോമീറ്ററോളം ചുവന്ന സഞ്ചി വീശി റെയിൽവേ പാളത്തിലൂടെ ഓടിയാണ് അന്ന് അനുജിത്തും സുഹൃത്തും പാഞ്ഞെടുത്ത ട്രെയിനിന് അപായ സൂചന നൽകിയത് വൻ ദുരന്തം ഒഴിവായതിന്റെ വാർത്തകൾ അന്നത്തെ പ്രധാന പത്രങ്ങളിൽ അടിച്ചു ചെയ്തു അപ്രതീക്ഷിതമായി റോഡിലേക്ക് കയറി വന്ന ഒരു വഴിയാത്രക്കാരൻ്റെ ജീവൻ രക്ഷിക്കുവാൻ ബൈക്ക് വെട്ടിച്ചപ്പോഴാണ് അനുജിത്തിന്റെ മരണത്തിന് കാരണമായ വാഹനാപകടവും സംഭവിച്ചത് സഹജീവികളോടുള്ള കരുതൽ മരണശേഷവും അനുജിത്ത് നിറവേറ്റി എന്ന് തന്നെ പറയാം അവയവദാനത്തിലൂടെ എട്ട് പേർക്ക് പുതുജീവൻ നൽകിയാണ് ഈ ചെറുപ്പക്കാരൻ വിടവാങ്ങിയത് ഡ്രൈവറായിരുന്ന അനുജിത്ത് മഹാമാരിയെ തുടർന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി നോക്കുകയായിരുന്നു സാധാരണ മസ്തിഷ്കമരണം സംഭവിച്ചാൽ ഡോക്ടർമാരാണ് പറ്റി ബന്ധുക്കളോട് സംസാരിക്കുക എന്നാൽ അനുജിത്തിന്റെ ആഗ്രഹം നിറവേറ്റാൻ ഭാര്യ റിൻസിയാണ് ഇക്കാര്യം ഡോക്ടർമാരോട് പറഞ്ഞത് ഈയൊരു വിഷമഘട്ടത്തിലും അവയവദാനത്തിന് സമ്മതമൂളിയ റിൻസിയെയും ഓർക്കാതിരിക്കുവാൻ കഴിയില്ല പ്രേക്ഷകരായി നിങ്ങൾ അനുജിത് എന്ന ചെറുപ്പക്കാരനെ എങ്ങനെ ഓർക്കുന്നു കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക